ഇനി ഈ പുരോഹിത വർഗം ഹദീസുകളെ പരിഹസിക്കുന്നത് കാണുക. ഞാൻ 60 ഹദീസ് ലൈഫാക്കിയിട്ട് എന്തെങ്കിലും നഷ്ടപ്പെട്ടുള്ള സ്വന്തത്ത് നിങ്ങൾ 60 ഹദീസ് ലൈഫാക്കിനെ പറയില്ലാതെ കൂട്ടരെ ഞാൻ ഹദീസ് ലൈഫാക്കിയോണ്ട് മുജാഹിദ് പ്രസ്ഥാനം വിശ്വസിച്ചു പോകുന്ന ഏത് വിശ്വാസത്തിനെ നഷ്ടം സംഭവിച്ചത്, ഏത് സുന്നത്തെ അവർക്ക് നഷ്ടപ്പെട്ടത്? ഹദീസുകളെ യാതൊരു ലജ്ജയും ഇല്ലാതെ ബലഹീനമാക്കുന്നതിനെ സ്വന്തം കൂടാരത്തിലെ ശിഷ്യൻ വിമർശിക്കുന്നത് കാണോ? ഒരു ഹദീസ് നമ്മൾ കേട്ടാൽ നമ്മളെ തള്ളുന്നതിന് മുമ്പ് ആലോചിക്കണം, 14 നൂറ്റാണ്ട് പിന്നിട്ട സമുദായത്തിലാണ് ഞാൻ ജീവിക്കുന്നത്. ഇക്കഴിഞ്ഞ 13 നൂറ്റാണ്ടിലെ മുസ്ലിമീങ്ങൾ ഈ ഹദീസിനെ എങ്ങനെയാ സമീപിച്ചത്? അവരിങ്ങനെ പുറംകാല കൊണ്ട് തട്ടുകയാണോ ചെയ്തത്? അവരൊക്കെ ഈ ഹദീസിന് വല്ല വ്യാഖ്യാനവും പറഞ്ഞിട്ടുണ്ടോ? ഇതൊന്നും ആലോചിക്കാതെ ഓരോരുത്തരും അവനവന്റെ ഇഷ്ടത്തിനനുസരിച്ച് ഹദീസുകളെ തള്ളുകയും കൊള്ളുകയും ചെയ്യുന്ന അവസ്ഥ ഇന്നുണ്ടായിട്ടുണ്ട്. ഇനി ആ ശിഷ്യൻ തന്നെ ഹദീസിനെ പരിഹസിക്കുന്ന രംഗം കാണൂ. സഹീൽ ബുഖാരി വിമർശനങ്ങൾക്ക് അതീതമാണെന്നോ ഇമാം ബുഖാരി മഅസൂമാണെന്നോ ആ രണ്ട് ചട്ടക്കുള്ളിലുള്ളതെല്ലാം സത്യസമ്പൂർണമാണെന്നോ ആർക്കും ഇവിടെ വാദമില്ല. ഒരു ഹദീസ് നമ്മൾ കേട്ടാൽ നമ്മളെ തള്ളുന്നതിന് മുമ്പ് ആലോചിക്കണം, 14 നൂറ്റാണ്ട് പിന്നിട്ട സമുദായത്തിലാണ് ഞാൻ ജീവിക്കുന്നത്. ആ രണ്ട് ചട്ടക്കുള്ളിലുള്ളതെല്ലാം സത്യസമ്പൂർണമാണെന്നോ ആർക്കും ഇവിടെ വാദമില്ല. അവരിങ്ങനെ പുറംകാല കൊണ്ട് തട്ടുകയാണോ ചെയ്തത്? ആ രണ്ട് ചട്ടക്കുള്ളിലുള്ളതെല്ലാം സത്യസമ്പൂർണമാണെന്നോ ആർക്കും ഇവിടെ വാദമില്ല. ഓരോരുത്തരും അവനവന്റെ ഇഷ്ടത്തിനനുസരിച്ച് ഹദീസുകളെ തള്ളുകയും കൊള്ളുകയും ചെയ്യുന്ന അവസ്ഥ ഇന്നുണ്ടായിട്ടുണ്ട്. ഹദീസുകളെ പരിഹസിക്കുന്ന ഗുരുക്കന്മാരോട് ഒരു കുട്ടി മുജാഹിദ് പറയുന്നത് നിങ്ങളൊന്ന് കേൾക്കൂ. ഒരു സാധാരണക്കാരന് വിശ്വസിക്കാവുന്ന ഒരു ഹദീസ് ഗ്രന്ഥം ഏതാണ്? ഒന്നല്ല രണ്ടെണ്ണം കേട്ടോളൂ, ഇമാം ബുഖാരിയുടേതും ഇമാം മുസ്ലിമിന്റേതും. ഇമാം ബുഖാരിയുടെയും ഇമാം മുസ്ലിമിന്റെയും സ്വഹീഹുകളിൽ ഒന്നുപോലും ളഈഫില്ല. ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും ഒരു ഹദീസ് പോലും ളഈഫുള്ളതായിട്ട് ആർക്കും കാണിക്കാൻ സാധ്യമല്ല. ആ രണ്ട് ചട്ടക്കുള്ളിലുള്ളതെല്ലാം സത്യസമ്പൂർണമാണെന്നോ ആർക്കും ഇവിടെ വാദമില്ല. ഇമാം ബുഖാരിയുടെയും ഇമാം മുസ്ലിമിന്റെയും സ്വഹീഹുകളിൽ ഒന്നുപോലും ളഈഫില്ല. ആ രണ്ട് ചട്ടക്കുള്ളിലുള്ളതെല്ലാം സത്യസമ്പൂർണമാണെന്നോ ആർക്കും ഇവിടെ വാദമില്ല. ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും ഒരു ഹദീസ് പോലും ളഈഫുള്ളതായിട്ട് ആർക്കും കാണിക്കാൻ സാധ്യമല്ല.